ഇന്ന് ഒരാളെന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെ കുടുംബം മുഴുവൻ മുടിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ആര്? പണ്ടത്തെ ഒരു ക്രിമിനലാണ്, അലിയാർ. അലിയാർ കൊറ്റ വാക്കേ ഉള്ളത് മാറാത്ത വാക്കാണ്. ആയ കാലത്ത് കൊന്നും കൊലവിളിയും നടത്തി കുടുംബം പോയി, 12 കൊല്ലം ജയിലിൽ കിടന്നു. ഇപ്പൊ ഈ മരിക്കാൻ കാലത്ത് എന്തായാലും ആവശ്യം കഴിഞ്ഞിട്ടില്ല രാമ. ഒന്നൂറുണ്ട് ബാക്കി. തായി വേലി വരെ ഇറക്കും, എന്നിട്ട് ചാകും. 14 വർഷമായി എന്റെ കുട്ടികള് ഡിമാൻഡ് ജയിലിൽ. എന്റെ ദിവസം വരാതായി. എന്റെ മക്കളൊന്ന് ഇറങ്ങട്ടെ. അവരുടെ പ്രീമിയർ ലിസ്റ്റ് മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞല്ലേ, ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ പോയിട്ട് അവർക്ക് ഒന്നും അല്ലായിരുന്നു അറിയോ. ആഞ്ചനി അലിയാരുടെ വലങ്ക. ഒന്നും മറക്കാതിരിക്കാൻ, ഉള്ളിലെ കനൽ കെട്ടുപോകാതിരിക്കാൻ. എല്ലാ തകർത്തും ഞാനതിന് പകരം വിട്ടു. ഹംസ, രാമയ്യൻ, ഹംസയും ആന്റണിയുടെ വഴി തന്നെയാണോ? ഞങ്ങളെ മക്കളെ പോലെ എറിയുന്ന ഒരാളുണ്ട് അലിയാർ ബാബ. എനിക്ക് അങ്ങയുടെ വഴിയാ. എന്റെ കഥ സാറിന് അറിയില്ല, ഒരിക്കൽ ഞാൻ പറഞ്ഞുതരാം. കേരള ബ്ലാസ്റ്റേഴ്സ് ISL ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. 2014-16 ശേഷം ഇത് മൂന്നാം തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ പ്രവേശിക്കുന്നത്. നാളെ നീ ജയിച്ച 19 കൊല്ലത്തെ ചരിത്രം എനിക്ക് തിരുത്താം. ഇനി തോറ്റ ചരിത്രത്തിൽ തോറ്റ നായകന്മാരുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ അനക്കും ഇരിക്കാം. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 8th സീസണിൽ ഹൈദരാബാദ് ജേതാക്കളാകുന്നു. ഉറക്കത്തിൽ കണ്ട സ്വപ്നമായിരുന്ന ഫോട്ടോ എന്ന് വെച്ചാൽ ഇത് ഉറങ്ങാൻ സമ്മതിക്കാത്ത സ്വപ്ന. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 9th സീസണിലേക്ക് സ്വാഗതം. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നോക്കൗട്ട് പ്ലേ ഓഫിന്റെ ദിവസമാണ്. ബംഗളൂരു വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC മത്സരത്തിനിടെ നാടകീയ സംഭവങ്ങൾ. ബംഗളൂരുവിന്റെ ഗോൾ അംഗീകരിക്കാതെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കളിക്കിടെ മൈതാനം വിട്ടു. ISL പ്ലേ ഓഫ് മത്സരം പൂർത്തിയാക്കാതെ കളം വിട്ട കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കടുത്ത നടപടി. ടീമിന് 4 കോടി രൂപ പിഴ ചുമത്തി. പരിശീലകൻ ഇവാൻ വുക്കമനോവിച്ചിന് 10 മത്സരങ്ങളിൽ വിലക്കേർപ്പെടുത്തി. പാടില്ല, അവൻ എവിടെയുണ്ടെന്ന് ഉടനെ അറിയണം. ഇത് അവസാനിപ്പിച്ചേക്കാം. കാസിം ചേട്ട അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ബാബ. നമ്മൾ തീരെ കുറഞ്ഞ പുള്ളികളാണോ? അതല്ല, അയാൾക്ക് നല്ല സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ടെന്താ ഈ ചേരി വന്ന് കാസിം ചേട്ട് കളിച്ചാല് ആ കളി ഒന്ന് കാണണമല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു FCയും കഴിഞ്ഞ സീസണിലെ വിവാദങ്ങൾ മറന്ന് മുന്നോട്ട് പോകണമെന്ന് സുനിൽ ഛേത്രി. മറക്കാം, നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. കഴിയോ? എനിക്ക് കൊല്ലണം, ഇവനെയൊക്കെ പിച്ചിച്ചിട്ട് കൊല്ലണം. എനിക്കൊരു ആയുധം തരണം. സച്ചിൻ സുരേഷ്. ഈ നാടിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. ഇവിടെ കാവലായി നിൽക്കേണ്ടവൻ ഞാൻ. കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം. ആരൊക്കെ വന്നാലും
നേരിടാൻ തയ്യാറായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ നാടിന്റെ രക്ഷകനായി. ഡ്യൂറം കപ്പിന്റെ രണ്ടാമത്തെ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിരാശ തന്നെയാണ്. ബംഗളൂരു എഫ് സി ബ്ലാസ്റ്റേഴ്സിനെ 2-2 സമനിലയിൽ തളച്ചിരിക്കുകയാണ്. പഠിച്ച വിദ്യകളെല്ലാം മറന്നോ? അതോ കണ്ണുപിടിക്കണ്ടായോ? സാരമല്ല, ഈ ദുനിയാവിൽ എവിടെ പോയി ഒളിച്ചാൽ പോലീസും പട്ടാളവും കാവൽ നിന്നാലും അവനെ മക്കളെയും നമ്മൾ കൊന്നിരിക്കും. ISL 10th സീസണിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ നേരിടും. ഇന്ന് രാത്രി എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. പി കെ രാംദാസ് എന്ന വൻമരം വീണു. പകരം ആര്? എന്താണോ ബഹളം, പ്രൈം മിനിസ്റ്റർ എത്തി. ഇതിലും ഭേദം അങ്ങേര് വരുന്നതായിരുന്നു.